ചിറ്റേരിക്കാലിലെ റബ്ബർ ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കാൻ സഹകരണ വകുപ്പിന്റെ ഉത്തരവ്. പെരിയങ്ങാനം സ്വദേശി ജോൺസൺ നൽകിയ പരാതിയിലാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. കോൺഗ്രസ് ഭരിക്കുന്ന കാസർഗോഡ് ജില്ലാ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിലുള്ള ചിറ്റാരിക്കൽ മാങ്ങോട് ലാറ്റക്സ് ഫാക്ടറിയിൽ 15 വർഷത്തിലധികമായി റബ്ബർ ക്രീപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു ജോൺസൺ. ക്രീപ്പിലോട് കയറ്റി അയക്കുന്നതിൽ കൃത്രിമം കാണിക്കുന്നത് ഭരണസമിതിയിലെ ചിലരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിലുള്ള പ്രതികാരമായാണ് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ കാരണമെന്ന് ജോൺസൺ സഹകരണ സംഘം രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ലാറ്റക്സ് ഫാക്ടറിയിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന മറ്റ് പലരെയും പോലെ ജോൺസനെയും കരാർ തൊഴിലാളിയായാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത്. ജോലി ചെയ്ത വകയിൽ 40,000 രൂപ ശമ്പള കുടിശ്ശികയും കിട്ടാനുണ്ട്. പരാതിയെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് അന്വേഷണ ചുമതല നൽകിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതായി അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ്. സഹകരണ സംഘങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവയാകണമെന്നും ന്യായമായ കൂലിയും മാന്യമായ തൊഴിൽ സാധ്യതയും ഒരുക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ജില്ലാ റേബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ സഹകരണ സ്ഥാപനത്തിന് യോജിക്കാത്ത പ്രതികാര നടപടിയാണ് നടന്നതെന്നും ഇതിനെ ഗൗരവമായി കാണുന്നുവെന്നും ഉത്തരവിലുണ്ട്. കുടിശ്ശിക തീർത്തു നൽകി നേരത്തെ ചെയ്തിരുന്ന ജോലിയിൽ അടിയന്തരമായി പ്രവേശിപ്പിക്കണമെന്നാണ് ഉത്തരവ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ജൂൺ 1 ജോൺസൺ ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബസമേതം ചിറ്റാരിക്കൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. 3 പെൺകുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ജോലിയിൽ തിരികെ എടുക്കാതെ പിന്നോട്ടില്ലെന്നായിരുന്നു ജോൺസന്റെ പ്രഖ്യാപനം. ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ജോൺസൺ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 23 ജില്ലാ ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് വന്നത്. ന്യൂസ് ബ്യൂറോ വളരെ കൊണ്ട്.